ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കോളിഫ്ലവർ ബജ്ജി റെഡിയാക്കിയാലോ? അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ ബജ്ജി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. പിന്നെ നമുക്ക് ഇതിന്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ, അതുപോലെ തന്നെ മൈദ. കോൺഫ്ലോറും മൈദയും ഈക്വൽ പ്രൊപ്പോർഷനിലാണ് എടുത്തിരിക്കുന്നത്. രണ്ടും സെയിം ക്വാണ്ടിറ്റി ആണ്. പിന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ബാറ്റർ റെഡിയാക്കുമ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമുക്കിതിന്റെ ബാറ്റർ റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് കോൺഫ്ലോറും മൈദയും കൂടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിന് എക്സ്ട്രാ കളറൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കാശ്മീരി ചില്ലി പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ മുളക് പൊടി ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു റെഡിഷ് നല്ല കളർ കിട്ടും. അപ്പം നമുക്കിനി കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അതിൻ്റെ ഒപ്പത്തിന് വെള്ളം ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയും കുക്കിംഗ് ടൈം എടുക്കുകയുള്ളൂ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ നമ്മുടെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചു, ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറെല്ലാം ആ വെളിച്ചെണ്ണയിലോട്ട് സ്പ്രെഡായി കിട്ടും. എന്നിട്ട് വേണം നമുക്ക് കോളിഫ്ലവർ ചേർക്കാൻ വേണ്ടിയിട്ട്. കോളിഫ്ലവർ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചും എടുക്കാം. അധികം നേരം ഫ്രൈ ചെയ്യേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. കാരണം ഇത് ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്ത കോളിഫ്ലവർ ആണ്. അപ്പോൾ അതിൻ്റെ കോട്ടിങ് മാത്രം ഒന്ന് വേവാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാവും. ഇപ്പം നമ്മുടെ ഈ കോളിഫ്ലവർ ബജ്ജിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജ്ജിയാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതിൽ കൂടി അതിൻ്റെ ക്രിസ്പ്നെസ് പോവില്ല. നല്ല ടേസ്റ്റി ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.